ഹലോ ഡിയോസ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി ഒരു മിൽക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു മിൽക്ക് പുഡിങ് മിൽക്ക് റവ പുഡിങ്ങിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിതിനെ മിൽക്ക് പുഡിംഗ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ആവിൽ വേവിച്ച് എന്തെങ്കിലും സ്വീറ്റ് റെസിപ്പി എന്ന്, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വിളിച്ചോളൂ. സൂപ്പർ ടേസ്റ്റിയാണ്, അത് ഞാൻ ഗ്യാരണ്ടി തരാം. നമ്മുടെ വീട്ടിലുള്ള റവയും പാലും ഉപയോഗിച്ച് കിട്ടലനായിട്ടുള്ള ഐറ്റം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്യാൻ മറക്കല്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നേരെ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കാരമലൈസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു പാൻ എടുക്കാം. എന്നിട്ട് അത് നന്നായി ചൂടാവുന്ന സമയത്ത് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വളരെ സ്ലോയിൽ, വളരെ ലോ ഫ്ലെയിമിൽ ഇത് നന്നായി കാരമലൈസ് ചെയ്തെടുക്കണം. പെട്ടെന്ന് തന്നെ റെഡി ആവട്ടോ. 3 ടേബിൾ സ്പൂൺ അല്ലേ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിത് കാരമലായിട്ട് കിട്ടും. അപ്പം ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ടിട്ട് ഇതുപോലെ കാരമലൈസ് ചെയ്യരുത് കേട്ടോ. പെട്ടെന്ന് കാരമലാകും, പക്ഷേ ഒരു കരിഞ്ഞ ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് കാരമലയ്യാം. അപ്പം കണ്ടാ ഈ ഒരു രീതിയിൽ എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 3 ടീസ്പൂൺ വെള്ളം, പച്ചവെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കാരമല് ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് എടുത്ത് വെക്കാം. അപ്പം ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട, ഇത് നമ്മൾ ഏതിലാണോ സെറ്റ് ചെയ്യുന്നത് ആ സെറ്റ് ചെയ്യുന്ന പാത്രത്തിൽ നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം. പാത്രം ആദ്യം തന്നെ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഇത് നേരെ നമ്മൾ ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഇതുപോലത്തെ ഒരു പുഡിംഗ് ട്രയോ അല്ലെങ്കിൽ ഒരു കേക്ക് ടിന്നോ മതിയാകും. അപ്പം അതാദ്യം എടുത്ത് വെക്കാം. എന്നിട്ട് ഇതുണ്ടാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് നേരെ ചൂടാക്കിയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. എന്നിട്ട് അത് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ എല്ലായിടത്തും ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം അത് സെറ്റായി. ഇനി നമുക്ക് ഒരു പാലിൻ്റെ കുറുക്ക് തയ്യാറാക്കണം. ഒരു റവ മിൽക്കിൻ്റെ ഒരു കുറുക്ക് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു പാന് ചൂടാക്കാം. എന്നിട്ട് നമുക്ക് 2 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. ഏതെങ്കിലും പശുവിൻ പാലോ, അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പാലില്ലെങ്കിൽ കുറച്ച് പാൽപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് 2 കപ്പ് പാല് എടുക്കുക കേട്ടോ. അപ്പം അങ്ങനെ എടുക്കാം. അപ്പം 2 കപ്പ് പാല് എടുക്കാം. എന്നിട്ട് അതൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം അതൊക്കെ ഓരോരുത്തരുടെ ഡിപ്പെൻഡ്സ് ആണ്. മധുരം ഇഷ്ടമുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് നമ്മുടെ മെയിൻ സാധനമായിട്ടുള്ള റവ, അതൊരു 3 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പം ഇത് റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകി വരും. അപ്പം നമ്മൾ ലോ ഫ്ലെയിമിലൊന്നും ഇട്ടിട്ടല്ല ഇത് കുക്ക് ചെയ്യേണ്ടത്, ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 2 കപ്പ് പാലല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ 3 ടേബിൾ സ്പൂൺ നമുക്ക് ഈ റവ അല്ലെങ്കിൽ തരി എന്നെല്ലാം പറയുന്നത് പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ. അപ്പം ഒരു 2-3 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ നമുക്കിത് നന്നായി കുറുകി വരും. അപ്പം കുറുകിയിട്ട് നന്നായി കട്ട പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാ ഈ ഒരു രീതിയിൽ നമുക്ക് സ്പൂണോണ്ട് എടുക്കുമ്പോൾ ആ തരിയൊക്കെ കാണണം. ആ ഒരു കൺസിസ്റ്റൻസിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പാൽ റവ മിക്സ് റെഡിയായി എന്നാണ് അർത്ഥം. അപ്പം കണ്ട ഈ ഒരു രീതിയിലായിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, കാരണം ഇത് തണുക്കുന്നതിന് എന്തായാലും കട്ടിയായിട്ട് വരും. ഇനി നമുക്ക് വേറൊരു പരിപാടിയും കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഒരു ബൗളെടുക്കാം, അതിലോട്ട് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കണം കേട്ടോ. അപ്പോൾ ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഇനിയോ ഈ ഒരു 2 മുട്ടയിലേക്ക് 1.5 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു വാനില എസൻസിന് പകരം നിങ്ങൾക്ക് ഏലക്കപ്പൊടിയാണ് ഇഷ്ടമെങ്കിൽ 1 ടീസ്പൂൺ വാനില അല്ല ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഏലക്കൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ ഞാൻ വാനില എസൻസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലത്തെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായി നമ്മൾ നന്നായി ഷേക്ക് ചെയ്ത് ബീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ എടുക്കണം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ട് വെച്ച ആ ഒരു മിക്സ് ഉണ്ടല്ലോ, റവ പാലിൻ്റെ മിക്സ്, അത് കുറച്ചൊന്ന് തണിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു മുട്ടൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് ഫുള്ളായിട്ട് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. ഇനി വേറൊന്നുമില്ല. ഇനി നമ്മുടെ നേരത്തെ കാരമലൈസ് ചെയ്തിട്ട് സെറ്റാക്കി വെച്ച ആ ഒരു ട്രേ ഉണ്ടല്ലോ, അതിലേക്ക് ഈ ഒരു മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആ മുട്ടയും റവയും കൂടിയുള്ള മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് നേരെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു ഗ്ലാസിൻ്റെ ട്രേ ആണ് എടുത്തിട്ടുള്ളത്. ഇത് 6 ഇഞ്ച് വലുപ്പമാണ്, അതിനനുസരിച്ചിട്ടുള്ളത് ഇതാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ ഇതിൻ്റെ ഡബിൾ എടുക്കാം കേട്ടോ.
ഇനി ഒരു പണിയുമില്ല, ഇതുപോലത്തെ ഒരു സ്റ്റീമർ എടുക്കുക, എന്നിട്ട് അതൊന്ന് വെള്ളം നന്നായി തിളക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു പാത്രം ഇതിലേക്ക് ഇറക്കി വെക്കുക. എന്നിട്ടൊരു 25 മുതൽ 30 മിനിറ്റ് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യാം. അപ്പം അടിപൊളിയായിട്ടുള്ള മിൽക്ക് റവ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടെയും സെർവ് ചെയ്യാം, അതുപോലെ തന്നെ തണുപ്പിച്ചിട്ടും സെർവ് ചെയ്യാം. ഞാനിത് ഉണ്ടാക്കിയത് ഓർമ്മയുള്ളൂ, വേറൊന്നും എനിക്ക് ഓർമ്മയില്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പറഞ്ഞാൽ ചൂട് പോകേണ്ട ടൈമൊന്നും കിട്ടിയിട്ടില്ല എനിക്ക്, പെട്ടെന്ന് ഇത് തീർന്നിക്ക്. അതുകൊണ്ട് തന്നെ കാണാൻ വലിയ ലുക്കില്ലെങ്കിലും കഴിക്കാൻ സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പം ഇതേ പുഡിംഗ് ഞാൻ ഒരിക്കൽ തണുപ്പിച്ചിട്ട് കഴിച്ചിട്ടുണ്ട്. അപ്പം അത് എനിക്ക് തോന്നുന്നു ചൂട് കഴിക്കുന്നതിനെക്കാട്ടും ടേസ്റ്റ് തണുപ്പിച്ചിട്ട് കഴിക്കുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ എപ്പോൾ ഉണ്ടാക്കിയാൽ ഇത് പെട്ടെന്ന് തീർന്നു കിട്ടും. അപ്പോൾ ഇത് വീട്ടിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നോടൊന്ന് പറയട്ടെ കമൻറ്റിലൂടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നാളെ കാണാം. അതുവരേക്കും ബൈ.